ഹലോ ഫ്രണ്ട്സ് ഞാൻ നസ്രിയ നമ്മൾ ഇന്ന് അടുക്കള മാജിക് ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ അരി ഒരു മുട്ട ബിരിയാണിയാണ് പക്ഷേ നിങ്ങൾ ഈ രീതിയിൽ ഇതേ രീതിയിൽ ഫോളോ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുക ആണെങ്കിൽ ഒരിക്കലും റേഷനരിയുടെ ഒരു രീതിയിലുള്ള മണമോ രുചിയോ നമുക്ക് ഈ ഒരു ബിരിയാണിക്ക് ഉണ്ടാവില്ല കറക്റ്റ് നല്ലൊരു ബിരിയാണി തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും പലർക്കും സംശയമായിരിക്കും കാരണം ഈ റേഷൻ ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ടാവും അതുപോലെ തന്നെ രുചിയുണ്ടാകും ഒട്ടിപ്പെടുത്തൊക്കെ ഉണ്ടാകും അപ്പോൾ അത് ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കിയാൽ നന്നാവൂന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ നിറയെ വെള്ളം എടുത്തിട്ട് ചൂടാക്കുന്നുണ്ട് അത് വെള്ളത്തിന് പ്രത്യേക അളവൊന്നുമില്ല കാരണം നമുക്ക് അത്യാവശ്യം നല്ലപോലെ വെള്ളമെടുക്കാം ആ ഊറ്റിക്കളയാനുള്ളതാണല്ലോ അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം എന്നാൽ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ അരിയിൽ നല്ലപോലെ ഉപ്പ് പിടിക്കുകയുള്ളു ഇനി ഈ വെള്ളം നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് മൂന്ന് ഏലക്കായും നാല് ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ റേഷനരി ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ നാല് കപ്പ് റേഷനരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായി മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ കഴുകി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചൂടുവെള്ളത്തിൽ പുതിർത്തി വെച്ച് ഈ വെള്ളം ചൂടാവുന്നത് വരെ അങ്ങനെ കഴുകിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു രീതിയിലുള്ള റേഷൻ അരിയുടെ മണോ രുചിയോ ഇല്ല പിന്നെ പോരാത്തതിന് നമ്മൾ ഈ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഏലക്കായും ഗ്രാമ്പും കറാമ്പട്ടി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു നെയ്ച്ചോറിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത് അല്ലാതെ റേഷ്നരിയുടെ സ്മെല്ലാം നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ അത്യാവശ്യം പാകത്തിന് വേവായിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കുകയാണ് നമ്മൾ റേഷൻ അരി കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരിക്ക് വേവ് കുറവായിരിക്കും പെട്ടെന്ന് തന്നെ വെന്ത് പോകും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇത് അധികം വെന്തുടയാതെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പാകത്തിന് കറക്റ്റ് വേവായി കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളത്തിൽ നിന്ന് ചോറ് ഊറ്റിയെടുക്കാം ഒരുപാട് വെള്ളം എടുത്താലുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ ഒട്ടിപ്പിടുത്തം കുറയും അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ വെള്ളം എടുത്തിട്ട് വേവിക്കാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ഈ ചോറ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലപോലെ വെന്തിട്ടുമുണ്ട് ഒരു രീതിയിലുള്ള ഒട്ടിപ്പിടുത്തുമല്ല ഇനി നമുക്ക് ഒരു വലിയ പാനെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കറിക്കെടുക്കുന്ന പോലെയല്ല കുറച്ചധികം വെളിച്ചെണ്ണ വേണം ഇതിലേക്ക് ഞാൻ ബീൻസ് ഒരു അഞ്ച് ബീൻസൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക അങ്ങനെ ചെരിച്ച് മുറിച്ചിട്ട് ഒന്ന് വറുത്തു പോരുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഞാൻ അതുപോലെ തന്നെ ക്യാരറ്റും ചെറുതായി മുറിച്ചിട്ട് വറുത്തു കോരുന്നുണ്ട് ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല തയ്യാറാക്കുമ്പോൾ അതിലിട്ടാലും മതി പക്ഷേ ഞാൻ ലാസ്റ്റ് ദം ഇടുന്ന സമയത്ത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത് വറുത്തു കോരുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഇനിയിപ്പോൾ ബീൻസും ക്യാരറ്റൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള പച്ചക്കറികൾ മാത്രം യൂസ് ചെയ്താൽ മതി ഇനി ഞാൻ അതേ എണ്ണയിൽ തന്നെ ഒരു സവാള ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള വറുത്ത് കോരുന്നുണ്ട് ഇതും തന്നെ നമ്മൾ ദം ദമ്മിടുന്ന സമയത്ത് കൊടുക്കാനാണ് ഈ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും ഈ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്ന സവാളയും ഇത് എല്ലാം കൂടെ ഈ മൂന്ന് സാധനങ്ങളും നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് അവിടെ മാറ്റി വെക്കാം ഞാനിവിടെ ആറ് മുട്ട പുഴുങ്ങി തൊലി അളഞ്ഞെടുത്തിട്ടുണ്ട് അതൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കണം നമ്മളിപ്പോൾ അതിൽ മസാല പുരട്ടാൻ പോവുകയാണ് അപ്പോൾ മസാല എല്ലാ ഭാഗത്തേക്കും നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ടയിൽ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് ഇനി ഈ മുട്ടയിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയിട്ടുണ്ട് നിങ്ങൾക്കിതുപോലെ മുട്ട പൊരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുഴുങ്ങിയിട്ട് സാധാ പോലെ ഇട്ടാൽ മതി പക്ഷേ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സവാള വഴറ്റുന്ന സമയത്ത് ഈ മുട്ടയിലിട്ട മസാല അല്ലേ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും അത് സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം അധികമായിട്ട് മുട്ട ഒരു ആയി കഴിഞ്ഞാൽ മുട്ടയൊന്നും മറിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തേക്കുള്ള മസാല ഒന്ന് മുരിഞ്ഞിട്ടണം ശേഷം നമുക്കത് എടുക്കാം ഇത് മുട്ട പൊരിച്ചെടുക്കാൻ വലിയ പാടൊന്നുമില്ല വേൻ തന്നെ പൊരിച്ചു ഇട്ടുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ പണി ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് നമ്മൾ ഒരു നാല് സവാള കൊടുക്കാം ഈ സവാള നമുക്ക് ഈ എണ്ണ കിടന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം ഇപ്പോൾ ആ എണ്ണയിൽ ആ മുട്ടയിലിട്ട കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കിടക്കുന്നുണ്ടാകും അത് ഈ സവാളയിൽ പിടിക്കും അതുകൊണ്ട് നോക്കിയിട്ട് വേണം സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായി വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് തക്കാളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി നന്നായി വഴറ്റിയെടുക്കണം ഞാനിവിടെ ഒരു അരക്കപ്പ് ഗ്രീൻ പീസ് നന്നായി പുതിർത്തിയതിന് ശേഷം കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് ഇതിൽ മസാലയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗ്രീൻ പീസ് എത്രത്തോളം എടുക്കാമെന്ന് തീരുമാനിക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചിക്കൻ മസാല ഇട്ടുകൊടുത്താൽ മതി ഈ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തത് അതുപോലെ ഞാൻ ആദ്യം ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരിനൊക്കെ ഓരോ തൈരിനും ഓരോ പുളിയാണല്ലോ അപ്പോൾ പുളി നോക്കിയിട്ട് കുറച്ചും കൂടി വേണം തോന്നി അപ്പം ഞാൻ വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂണും കൂടി ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ബിരിയാണി മസാല ചേർത്ത് കൊടുത്താൽ മതി ഇനി മല്ലിച്ചപ്പ് ചെറുതായി മുറിച്ചത് അത് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം എന്നാലാണ് നമ്മൾ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുക അതുപോലെ തന്നെ തൈരും കൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ ആ മസാലക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇപ്പം നമുക്ക് മസാലേൻ്റെ പണി കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഈ ലെയറൊക്കെ ഒരു ലെയർ ചോറിട്ടും അതിന് മുകളിലും മല്ലിച്ചപ്പ് ഇട്ട് വിതറി കൊടുക്കുക നെയ്യ് തൂക്കി കൊടുക്കണം ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് തൂക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ ബിരിയാണി മസാലപ്പൊടിയോ എന്താ ഉള്ള വെച്ചെങ്കിൽ അതൊന്ന് വിതറി കൊടുക്കുക അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച സവാള ബി ക്യാരറ്റ് നമ്മളെ ബീൻസ് ഇതെല്ലാം അതിൻ്റെ മുകളിൽ ഒന്ന് കൊടുക്കുക ഇനി ഇതേ മെത്തേഡിൽ മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുക ഇതേ രീതിയിൽ ചോറ് തീരുന്നത് വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം സാധാരണ ബിരിയാണി ഒക്കെ എല്ലാവർക്കും ദമ്മിടാൻ അറിയാം പക്ഷേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ആയിട്ട് പറയുന്നത് ഇതെങ്കിൽ ലാസ്റ്റ് ദമ്മിടലും കൂടി കഴിഞ്ഞാലാണ് നമ്മൾ കറക്റ്റ് ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരിക തുടക്കക്കാർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി പഠിക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിളായിട്ടുള്ള ഈസി ബിരിയാണിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് പോരാത്തേനും പൈസയുടെ ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ് കാരണം ഇതിനധികം ചിലവൊന്നുമില്ല മുട്ടയും അതുപോലെ തന്നെ ഈ റേഷനറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ മറ്റ് ബിരിയാണികളൊക്കെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മുട്ട ബിരിയാണിക്ക് വളരെ കുറച്ച് മസാല മാത്രം മതി മസാല കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബീഫിൻ്റെ ചിക്കൻ്റെ ഒക്കെ ബിരിയാണി പോലെ നമുക്ക് കഴിക്കാൻ കഴിയൂല ഇതിൽ വളരെ കുറച്ച് മസാലയാണ് നല്ലത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ദമ്മിടുന്ന പരിപാടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ ലാസ്റ്റ് ലെയർ ഇവിടെ കഴിഞ്ഞു സെറ്റായിക്കഴിഞ്ഞു എല്ലാ സാധനങ്ങളും ഇട്ടു ഇനി നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചാൽ മുട്ട കൂടി മുകളിലായിട്ട് വെച്ചു കൊടുക്കാം നമ്മൾ താഴെ മസാലയിൽ ഈ മുട്ട വെച്ചു കൊടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകും ഈ അടപ്പിൻ്റെ ഹോള് ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കണം എന്നിട്ട് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് അഞ്ച് മിനിറ്റ് വെക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ടേ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് മുട്ടയെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഈ റൈസ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയായിട്ട് ഇത് ഈ പാത്രത്തിൽ നിറച്ചു റൈസ് ഉണ്ടാവുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി മിക്സ് ആയി കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റെസിപ്പി നന്നായി വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്